ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എനോൺ ഗ്രാഫിക്സ്. സ്പെഷ്യൽ ആകാൻ ഒരു സ്പെഷ്യൽ 3D ക്രിസ്റ്റൽ ഗിഫ്റ്റ്. പ്രേക്ഷകരെ തിരികെ എത്തിച്ച് ദ പ്രീസ്റ്റ് രണ്ടാം വാരത്തിലേക്ക്, മമ്മൂട്ടിയുടെ ദ പ്രീസ്റ്റ് എന്ന ചിത്രം രണ്ടാം വാരത്തിലേക്ക് അതിന്റെ പ്രയാണം തുടങ്ങിക്കഴിഞ്ഞു. സൂപ്പർ ഹിറ്റിൽ നിന്ന് മെഗാ ഹിറ്റിലേക്കുള്ള യാത്രയിലാണ് ദ പ്രീസ്റ്റ്. ആളുകളെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് മലയാള സിനിമയുടെ ഒരു റീ എൻട്രി തന്നെയാണ് കൊറോണയ്ക്ക് ശേഷം ഉണ്ടായിരിക്കുന്നത്. തിയേറ്ററുകളിൽ ആളുകൾ കയറുമെന്നുള്ള ഭയമുണ്ടായിരുന്ന തിയേറ്റർ ഉടമകൾക്ക് വലിയ ആശ്വാസം നൽകിക്കൊണ്ടാണ് മെഗാസ്റ്റർ മമ്മൂട്ടിയുടെ ദ പ്രീസ്റ്റ് എന്ന ചിത്രം വലിയൊരു വിജയമായി മാറിയത്. ഇപ്പോൾ മറ്റുള്ള ചിത്രങ്ങൾക്ക് വേണ്ടിയും ഒരു ധൈര്യം ഇപ്പോൾ തിയേറ്ററുകാർക്ക് ലഭ്യമായിരിക്കുകയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ദ പ്രീസ്റ്റിന് ജനം നൽകിയ വൻ വരവേൽപ്പാണ് ഇത്തരത്തിൽ മറ്റു സിനിമകൾക്ക് റിലീസിനായി മറ്റു തിയേറ്ററുകൾ തയ്യാറാകുന്നതിന് കാരണം. March 11 റിലീസ് ചെയ്ത ചിത്രം രണ്ടാം വാരത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. ഏകദേശം 1.5 വർഷത്തോളമായ ഈ മെഗാസ്റ്റാർ ചിത്രത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് വെറുതെ ആയില്ല എന്നാണ് ആരാധകർ പറയുന്നത്. രണ്ടാം വാരത്തിലോടടുക്കുമ്പോൾ ചിത്രം 20 കോടിക്ക് മുകളിലാണ് കളക്ഷൻ ലഭ്യമായിരിക്കുന്നത്. അതും ഇത്തരത്തിൽ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണെന്ന് കൂടി ഓർക്കുമ്പോൾ ഈ ചിത്രം ഒരു വലിയ വിജയമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നലെയായിരുന്നു ചിത്രം ഓൾ ഇന്ത്യ റിലീസിനായി എത്തിയത്. വീണ്ടും തിയേറ്റർ സജീവമായതിന്റെ സന്തോഷത്തിലാണ് തിയേറ്റർ ഉടമകളെല്ലാം തന്നെ. അതിന് മമ്മൂട്ടിയോടും നിർമ്മാതാവിനോടും അവർ വീട്ടിൽ ചെന്ന് തന്നെ നന്ദി അറിയിച്ചിരുന്നു. അതെല്ലാം വലിയ വൈറലായ വാർത്തയുമായിരുന്നു. എല്ലാ തലത്തിലുള്ള പ്രേക്ഷകരെയും തിയേറ്ററുകളിലേക്ക് ആകർഷിക്കാൻ ദ പ്രീസ്റ്റിന് സാധിച്ചു എന്നുള്ളത് മമ്മൂട്ടിയെ സംബന്ധിച്ചും മലയാള സിനിമയെ സംബന്ധിച്ചും മലയാള സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ചും സിനിമാ തിയേറ്റർ ഉടമകളെ സംബന്ധിച്ചുമൊക്കെ വലിയ സന്തോഷദായകമായ നിമിഷങ്ങളായിരുന്നു. കാരണം ഇതൊരു ഞാനിന്മേൽ കളി തന്നെയായിരുന്നു. കാരണം തിയേറ്ററുകളിൽ സിനിമകൾ വന്നു എന്നുകൂടി അറിഞ്ഞിട്ട് പോലും ആളുകൾ തിയേറ്ററിലേക്ക് കടക്കാതിരുന്ന അവസ്ഥ തന്നെയായിരുന്നു കേരളത്തിലാകെ ഉണ്ടായിരുന്നത്. മാസ്റ്റർ അതിനൊരു അപവാദമായി നമുക്ക് പറയാമെങ്കിലും തുടർന്ന് വന്ന ചിത്രങ്ങൾക്കൊന്നും തന്നെ അത്തരത്തിലുള്ള ഒരു ആകർഷണീയത ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൂടി ഓർക്കുമ്പോഴാണ് ഒരു പുതുമുഖ സംവിധായകന്റെ ചിത്രമായിട്ട് കൂടി മമ്മൂട്ടി എന്ന ബ്രാൻഡ് വാല്യൂ ഈ ചിത്രത്തിന് എത്രത്തോളം സഹായകരമായി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ്. കൂടാതെ മഞ്ജു വാര്യരും മമ്മൂട്ടിയും ഒന്നിക്കുന്നു എന്നതുകൂടി ഓർക്കുമ്പോൾ കുടുംബങ്ങൾ തിയേറ്ററുകളിലേക്ക് എത്തിയതിൽ സംശയമൊന്നും കാണുവാൻ സാധിക്കില്ല. ജോഫിൻ ഡിചാക്കോ സംവിധാനം ചെയ്ത ഒരു മിസ്റ്ററി ത്രില്ലറായി തിയേറ്ററുകളിലെത്തിയ ദ പ്രീസ്റ്റ് ഇപ്പോൾ അതിന്റെ പടയോട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വരുന്ന ആളുകളിൽ ചിത്രത്തിന്റെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടുകൾ നമുക്ക് ലഭ്യമാകും. മാത്രമല്ല ഔദ്യോഗികമായ റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരുമ്പോൾ ചിത്രം ഒരു സൂപ്പർ ഹിറ്റിൽ നിന്ന് മെഗാ ഹിറ്റിലേക്ക് കുതിച്ചിട്ടുണ്ടാകും എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ സിനിമാ നിരൂപകരും ട്രേഡ് അനലിസ്റ്റുകളും എല്ലാം തന്നെ നിലകൊള്ളുന്നത്. ഏതായാലും മഞ്ജു വാര്യർ, നിഖില വിമൽ, സാനിയ അയ്യപ്പൻ, ബേബി മോണിക്ക തുടങ്ങിയവരുടെ എല്ലാം പ്രകടനത്തെ വലിയ തോതിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.